ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഈസ്റ്റ് ഒന്നും ചേർക്കാത്ത നല്ല പാലപ്പാണ്. അപ്പോൾ ഈസ്റ്റിൻ്റെ ഫ്ലേവറൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടില്ല. നല്ല ടേസ്റ്റുള്ള അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. പിന്നെ റെസിപ്പിയൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കെങ്ങനെ ഈ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ അപ്പം ഉണ്ടാക്കിയിട്ടെടുക്കാൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് അപ്പം ഉണ്ടാക്കിയിട്ടെടുക്കാനുള്ള 2 കപ്പ് പച്ചരി പാത്രത്തിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള പച്ചരി തന്നെ എടുക്കാൻ നോക്കുക. 1/2 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുക. ഇനി 1¼ ടേബിൾ സ്പൂണ് ഉഴുന്ന് പരിപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലോണം കഴുകിയതിന് ശേഷം നമുക്ക് 4-5 മണിക്കൂർ കുതിരാനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ നല്ലോണം കഴുകിയിട്ട് എടുത്തിട്ട് വരാം. ഇപ്പം ഞാൻ നല്ലോണം കഴുകിയിട്ട് എടുത്തിട്ടുള്ള പച്ചരിയാണ്. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് 1-5 മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വെക്കുകയാണ്. ഇപ്പം നമ്മൾ അരി കുതിർക്കാൻ വെച്ചിട്ട് 1.5 മണിക്കൂറായി. ഇപ്പം ഞാനതിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഊറ്റിയിട്ടെടുത്തതാണ്. അപ്പോൾ ഒന്നുകൂടി കഴുകിയിട്ട് ഊറ്റിയിട്ട് എടുക്കുക. അപ്പോൾ നല്ലോണം അരി നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങയും കുറച്ച് ചോറൊക്കെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ 1¼ കപ്പ് ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് കോക്കനട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ടെടുക്കുക. മിക്സാക്കിന് ശേഷം നമുക്ക് കുറേശ്ശെ മിക്സിയിലിട്ടിട്ട് നല്ലോണം അരച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ കുതിർത്ത് വെച്ചിട്ട് അരി മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 2 ബാച്ചായിട്ടാണ് അരക്കാൻ പോണത്. ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളത്തിന് പകരം തേങ്ങാവെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 1/2 കപ്പ് തേങ്ങാവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തേങ്ങാവെള്ളം ചേർത്തിട്ട് നല്ലോണം ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ അരച്ചിട്ടെടുത്തിട്ടുണ്ട്. നിങ്ങൾ അപ്പത്തിനും ദോശയ്ക്കൊക്കെ അരി അരക്കുന്ന സമയത്ത് ഒരിക്കലും മിക്സി ചൂടാവാൻ അനുവദിക്കരുത് കേട്ടോ. അങ്ങനെ മിക്സി ചൂടാവാണെങ്കിൽ ഒന്ന് അത് ഓഫാക്കിയിട്ട് കൂളാവാൻ അനുവദിക്കുക. അല്ലെങ്കിൽ ഈ നമ്മൾ കുതിർത്ത് വെച്ച അരിയില്ലേ, 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചതിന് ശേഷം അരച്ചിട്ടെടുക്കാം. അപ്പോൾ അങ്ങനെ മിക്സി അധികം ചൂടാവില്ല. അപ്പോൾ അങ്ങനെ ഒന്ന് അരച്ചിട്ടെടുക്കാൻ നോക്കാം. അപ്പോൾ അധികം അരി ചൂടായിട്ടുണ്ടെങ്കിൽ, നമ്മൾ മാവ് ചൂടായി പോയിട്ടുണ്ടെങ്കിൽ അരക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ഫെർമൻ്റ് ആയിട്ട് കിട്ടില്ല, അധികം പുളിപ്പ് കൂടിപ്പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഇത് നല്ലോണം നമ്മൾ നേരത്തെ അരച്ച പോലെ തന്നെ അരച്ചിട്ടെടുക്കാം. അപ്പോൾ അരി നല്ലോണം അരച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഷുഗറും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അരി അരക്കുന്ന സമയത്ത് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് അരക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അരിഞ്ഞ് കിട്ടാനൊക്കെ പ്രയാസമാവും. അപ്പോൾ ഷുഗർ ചേർത്തിട്ട് ഒന്നും കൂടി മിക്സിയിൽ ഒന്ന് അരച്ചിട്ടെടുക്കുക. ഒന്ന് കറക്കിയിട്ടെടുത്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് നല്ല മിക്സായി കിട്ടും. നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പാത്രത്തിലോട്ട് തന്നെ ഇതൊഴിച്ച് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സി ഒന്ന് കഴുകിയിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. അപ്പോൾ മാവ് ആട്ടിയിട്ടെടുക്കുന്ന സമയത്ത് അധികം ലൂസിലും അധികം തിക്കിലും ആവരുത്. കറക്റ്റ് പരുവത്തിൽ വേണം നമ്മൾ ഫെർമെൻ്റ് ആയി വെക്കാനായിട്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് രാവിലെ ആവശ്യത്തിന് വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്കിത് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഞാനിവിടെ മാവ് പൊങ്ങാനായിട്ട് ഓവർനൈറ്റ് വെച്ചതാണ്. ഇനി നമുക്കിത് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടോ നോക്കാം. ഇപ്പോൾ നമ്മൾ അപ്പത്തിൻ്റെ മാവ് അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നല്ല മിക്സാക്കിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കണം എന്ന് നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ഞാനിതിൽ 2 രീതിയിലും ചുട്ടിട്ട് കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതിനനുസരിച്ച് ബേക്കിംഗ് സോഡ ചേർക്കണേ ചേർക്കുക, അല്ലാതെ ഉണ്ടാക്കുക. ഇതിപ്പോൾ കുറച്ച് തിക്കിലാണുള്ളത്. അപ്പോൾ ഞാനിതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിതിലിട്ട് 1-2 ടേബിൾ സ്പൂണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ അത് ചേർക്കാതെ അപ്പം ചുട്ടെടുക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അപ്പത്തിൻ്റെ ചട്ടി ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് 1 തവി മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് ഹോൾസൊക്കെ വരുന്ന സമയത്ത് നമുക്ക് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമ്മൾ അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ഞാൻ ഈ രീതിയിലാണ് അപ്പം റെഡിയായി കിട്ടുക. അപ്പോൾ സോഫ്റ്റ് ഉണ്ടാവും, പക്ഷേ ഹോൾസൊക്കെ വരുന്നത് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കിയാലും നല്ലത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം ആ രീതിയിൽ ഉണ്ടാക്കാം. ഞാൻ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് മാവിലോട്ട് ചേർത്ത് കൊടുക്കുക. ഡയറക്റ്റ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മാവിൽ എല്ലായിടത്തും ഒരുപോലെ മിക്സായിട്ട് കിട്ടില്ല. നല്ലോണം മിക്സാക്കിയതിന് ശേഷം നമുക്ക് മാവ് ഒഴിച്ചതിന് ശേഷം അപ്പം ചുട്ടെടുക്കാം. ഈ ഒരു ലൂസിൽ വേണം നമ്മൾ മാവ് ഉണ്ടാവാനായിട്ട്. ഇപ്പോൾ നമ്മൾ അപ്പച്ചട്ടി നല്ല ചൂടായിട്ട് കെടുക്കുകയാണ്. ഇതിലേക്ക് 1 തവി മാവ് കോരി വെച്ചതിന് ശേഷം നമുക്ക് നല്ലോണം ചുറ്റിച്ചിട്ടെടുക്കാം. ഇതുപോലൊന്ന് ചുറ്റിച്ചതിന് ശേഷം ഹോൾസ് വരുന്ന സമയത്ത് നമുക്ക് മൂടി വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കിയതിന് ശേഷം വെന്തിട്ടുണ്ടോ നോക്കാം. അപ്പോൾ നമ്മളപ്പം പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നല്ല മുരിഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നിറയെ ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുന്ന സമയത്ത് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും.
അപ്പോൾ നമ്മൾ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതിന് പകരം ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കാതെ ഉള്ള അപ്പം ഈ രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം ആ രീതിയിൽ ഉണ്ടാക്കുക. ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻസൊക്കെ അറിയിക്കണം. പിന്നെ നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അള്ളാ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.